ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അവൻ സാക്ഷ്യത്തിനായി വന്നു എന്ന് പറഞ്ഞാൽ ദൈവം അയച്ചവനാകാൻ, ദൈവത്താൽ അയക്കപ്പെട്ടവനാകാൻ, ദൈവികനാകാനുള്ള വഴി എന്താണ്? സാക്ഷ്യം നൽകുക. ആർക്ക്? തന്നെക്കാൾ വലിയവന്. പോരാ പ്രകാശത്തിന്, അതും പോരാ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക. ഒരു പടിയും കൂടെ മുന്നോട്ട് പോകുമ്പോൾ യോഹന്നാൻ 31-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്നാനം നൽകുന്നത്. ദൈവത്താൽ അയക്കപ്പെട്ടവനാകാൻ, ദൈവികനാകാനുള്ള വഴി എന്നാ? വെളിപ്പെടുത്തുക. ആരെ? ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. ഒളിഞ്ഞിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. കല്ലിലെ മറഞ്ഞിരിക്കുന്ന ശില്പത്തെ പുറത്തെടുക്കുന്നത് പോലെ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ പുറത്തേക്ക്, വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നവനാണ് ദൈവികൻ, ദൈവത്താൽ അയക്കപ്പെട്ടവൻ. പ്രാഞ്ചിയട്ടൻ ആൻഡ് ദ സെയിൻറ് എന്ന സിനിമയിലെ, അതിലെ ഈ അരിപ്രാഞ്ചി എന്ന പേര് മാറ്റിയെടുക്കാൻ വേണ്ടി ഇനാസ്യു ഫ്രാൻസിസ് നടത്തുന്ന ശ്രമങ്ങളാണ്. ആദ്യം ക്ലബിൻ്റെ പ്രസിഡൻ്റാകാൻ, പിന്നെ പത്മശ്രീ കൈക്കലാക്കാൻ, അവസാനം ഒരു ഷെവലിയർ സ്ഥാനമെങ്കിലും നേടാൻ നോക്കി പരാജയപ്പെട്ടിട്ട് അവസാനം പുണ്യാളൻ്റെ അടുത്ത് വരുന്നൊരു രംഗമുണ്ട്. അപ്പോൾ പുണ്യാളൻ പ്രാഞ്ചിയേട്ടനോട് ചോദിച്ചു, അല്ല പോളിയുടെ കാര്യം നീ എന്ത് ചെയ്തു? അപ്പോഴാണ് ഇയാൾ പറയുന്നത്, അവനെ എൻ്റെ മകനായിട്ട്, എൻ്റെ അനന്തരാവകാശിയായിട്ട് സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. പുണ്യാളൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോഴാണ് പുണ്യാളൻ പറയുന്നത്, എടാ പ്രാഞ്ചി, പള്ളി പണിയുമ്പോഴോ പള്ളിക്ക് സ്വർണം കൊടുക്കുമ്പോഴോ അല്ല, ഒരു മനുഷ്യ ജീവനെയെങ്കിലും ദുരിതങ്ങളിൽ നിന്ന് കരകയറ്റുമ്പോഴാണ് ഒരുവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാകുന്നത്, ഒരുവൻ ദൈവികനാകുന്നത്, ദൈവത്താൽ അയക്കപ്പെട്ടവനാകുന്നത് എപ്പോഴാ? ആ പള്ളിയുടെ കാര്യം ഓർത്താൽ മതി. ജീവിതത്തിൻ്റെ നെഗറ്റീവ്സ് വന്ന് മൂടിയിട്ട് മൊത്തം ദുരിതങ്ങളിലും കഷ്ടങ്ങളിലും കഷ്ടപ്പാടുകളിലും ജീവിതത്തിൻ്റെ തിക്തമായ ഭാവങ്ങളിലായിരുന്ന ആ കുഞ്ഞിനെയാണ് തെയ്യാള്, അവനിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഇയാൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ക്രിസ്തു എന്നാൽ ഒരു മനുഷ്യൻ എത്തിപ്പെടാവുന്ന സാധ്യതകളുടെ പരമകാഷ്ഠയാണ്. അത് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു വ്യക്തി ദൈവികനാകുന്നത്, ദൈവത്താൽ അയക്കപ്പെട്ടവൻ ആകുന്നത്.